ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴ തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ജീവൻ ജീവനും കൊണ്ട് ഓടുന്നത് സാറയുടെ വീട്ടിലേക്കാണ്. ജീവന്റെ അച്ഛനും അമ്മയും ഭാര്യയും സഹോദരിയും പിന്നെ ശരവണനും ബാക്കി അയൽക്കാരും ഉണ്ട് കൂടെ. സാറയെ വിളിച്ച് പറയുകയാണ്, ഇപ്പോൾ എല്ലാവരും മറ്റു നിവൃത്തിയില്ലാതെ ജീവൻ മറ്റൊരു ഡ്രാമ കളിക്കുന്നു. ജീവൻ നിത്യ ഉപദ്രവിച്ച ആളെ അടിക്കുന്നതായിട്ടും വേദന കൊണ്ട് അയാൾ പുളയുന്നതായിട്ടും കാണിക്കുന്നു. ജീവന്റെ ശബ്ദമല്ലേ ഉള്ളിൽ നിന്നും കേൾക്കുന്നത് എന്ന് രഘുവും പറയുകയാണ്. പെട്ടെന്ന് തന്നെ ആ കോട്ടും ബാക്കി സാധനങ്ങളെല്ലാം അവിടെ ഊരിവെക്കുകയാണ് ഇപ്പോൾ ജീവൻ. ഈ സമയത്താണ് പുറത്തു നിന്ന് സാറ കുളിച്ചിട്ട് വരുന്നത്. എന്താ എല്ലാവരും കൂടി എന്താ എന്നൊക്കെ സാറ ചോദിക്കുന്നു. ഒരു കള്ളനെതിരെ മാല പൊട്ടിക്കാൻ ശ്രമിച്ചു ഞങ്ങൾ ഓടിച്ചപ്പോൾ, അയാൾ ഇതിനകത്തേക്കാ ഓടിക്കയറിയത്, സാറ കണ്ടില്ലേ എന്നൊക്കെ നിത്യ ചോദിക്കുന്നുണ്ട്. ഞാൻ ബഹളം കാരണം വന്നതാ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് സാറ തിരിഞ്ഞു നോക്കിയപ്പോൾ ജീവൻ പുറത്തു നിന്ന് അകത്ത് നിന്ന് വരുന്നു. ജീവൻ തൻ്റെ ആ കോട്ട് ഊരി അവരെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ അവൻ ഇവിടെ ഊരിയിട്ടിട്ട് പിൻവാതിൽ വഴി ഓടിപ്പോയെന്ന് ജീവൻ പറയുന്നു. സാറത് എപ്പോൾ കണ്ടെന്ന് ശരവണൻ ചോദിച്ചു. എവിടെ നിന്നാ ഇങ്ങോട്ട് വന്നതെന്നും ശരവണൻ ചോദിക്കുന്നു. ആദ്യമൊന്നും ജീവൻ അവരോട് മറുപടി പറഞ്ഞില്ല. എടാ, ഞാൻ നമ്മുടെ വീടിൻ്റെ പുറകിൽ നിൽക്കുമായിരുന്നു, അവിടെ നിന്ന് നോക്കിയപ്പോൾ അവൻ്റെ ഇതിൻ്റെ അകത്തേക്ക് ഓടിപ്പോന്നു എന്നെ ജീവൻ പറയുന്നു. എന്നിട്ട് സാറയോട് ജീവൻ ചോദിക്കുന്നുണ്ട്, ഇവിടെ ഉണ്ടായിരുന്ന പിള്ളേരെവിടെയെന്ന്. അവരിവിടെ ഇല്ല എന്ന് സാറ. ഇത്രയും കൃത്യമായിട്ട് ഈ വീട്ടിലേക്ക് ഓടിക്കയറണമെങ്കിൽ അവന്മാരിൽ ആരെങ്കിലും ഒരാളെ തന്നെ ആയിരിക്കുമെന്ന് ജീവൻ. അനാവശ്യം പറയരുതെന്ന്, അവരെ അങ്ങനെ ചെയ്യുന്നവരല്ല എന്നും സാറ പറയുന്നു. അവര് എന്തൊക്കെ ചെയ്യുന്നവരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവന്മാരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ കുറച്ചു മുമ്പാണ് നിത്യ അവരെ ചീത്ത വിളിച്ചത്, നീയും അവരെ കണ്ടതല്ലേ എന്ന് ജീവൻ പറയുമ്പോൾ രഘു പറയുന്നു, എന്തൊക്കെയാ ജീവൻ നീ വിളിച്ച് പറയുന്നത്? സാറയോടൊപ്പം താമസിക്കുന്നത് മോശം കുട്ടികളല്ല, അവർ നല്ല കുട്ടികളാണ്. ജീവൻ വീണ്ടും പറയുന്നു, അച്ഛനെ കാര്യം അറിയാഞ്ഞിട്ട കാര്യങ്ങൾ എത്ര കൃത്യമാണെന്ന് ആലോചിച്ച് നോക്കിയേ. ബാത്റൂമിൽ കയറി കഥകടച്ചിട്ട് ഏതെങ്കിലും ഒരു പെണ്ണ് മുൻവാതിലും പിൻവാതിലും തുറന്നിട്ട് കുളിക്കാൻ കയറുമോ? ജീവ പറഞ്ഞ് പറഞ്ഞ് ഒരുപാടാകരുതേ. താൻ എന്താ ഉദ്ദേശിക്കുന്നത്? എൻ്റെ കൂടെയുള്ള പിള്ളേരെ കക്കാൻ വിട്ടിട്ട് ഞാൻ അവർക്ക് സൗകര്യമൊരുക്കുന്നു എന്നാണോ? ഇത് എൻ്റെ വീടാണ്. വാതില് തുറന്നിടുന്നതും അടച്ചിടുന്നതും എൻ്റെ സൗകര്യമാണ്. ഇവിടെ കള്ളന്മാരും കൊള്ളക്കാരും ഉണ്ട് എന്ന് കരുതിയിട്ടല്ല ഞാൻ ജീവിക്കുന്നത് എന്ന് സാറ പറഞ്ഞപ്പോൾ ജീവൻ പറയുന്നു, അവന്മാരിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവന്മാരെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചേനെ. സുജാത ജീവനോട് പറയുന്നു, ജീവാ മതി, വെറുതെ സാറയുമായി തർക്കിക്കേണ്ട, നീ വീട്ടിലേക്ക് പോ. അമ്മേ, ഇത്രയും വലിയൊരു പ്രശ്നം അത്രയും ജീവൻ പറഞ്ഞപ്പോൾ വീണ്ടും സുജാത ജീവനോട് പറയുന്നു, നിന്നോട് വീട്ടിലേക്ക് പോകാനല്ലേ പറഞ്ഞത്? ജീവാ, നീ പറയുന്നത് കേക്ക്, നീ വീട്ടിലേക്ക് പോയെന്ന് രഘു. അവമാരെയും കൊണ്ട് ഒരുപാട് നാള് നീ ഇവിടെ വാഴില്ല. വാഴിക്കില്ല ഞാൻ എന്നും ജീവൻ സാറയോട് പറയുന്നു. പോകാൻ നേരം ജീവൻ നിത്യയൊന്ന് നോക്കി, നിത്യ ജീവനെയും. എന്തായാലും നിത്യ ജീവന് കൊടുത്ത ആ ഐഡി അത് സൂപ്പറായിരുന്നു. ജീവൻ പോയതിനു ശേഷം സാറ സുജാതയോട് പറയുന്നു, ആൻറ്റി മനുവും കൂട്ടുകാരും പാവങ്ങളാ, അവർ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. സ്വന്തം കുടുംബം പോലെയാണ് നിങ്ങളെ കുടുംബത്തെ അവർ കാണുന്നത്. ജീവൻ പറഞ്ഞത്, മോള് കാര്യം വെക്കണ്ട, നമ്മുടെ ഉമ്മറത്ത് ഇങ്ങനെയൊരു കാര്യം നടക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ലല്ലോ മോളെ. അവൻ അതുകൊണ്ട് വിളിച്ച് പറഞ്ഞതാ, മോളത് വിട്ടേക്കെന്ന് സുജാത. സാറയോ സാറയുടെ കൂടെയുള്ള കുട്ടികളോ ഒരു തെറ്റിച്ചിരുന്ന് ഞങ്ങൾ വിശ്വസിക്കില്ല. ജീവേട്ടൻ പറഞ്ഞതിനെ ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണെന്ന് നിത്യ പറയുന്നു. സാറ മോളെ, എന്തായാലും ഒരു കാര്യം സത്യമാണ്, ശ്രദ്ധിക്കേണ്ട കാര്യം പോലെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. മോള് തനിച്ചാകുമ്പോൾ ഈ കാണുന്ന വാതിലും ജനലും ഭദ്രമായിട്ട് അടച്ചേക്കണം. മനുവും ഫ്രണ്ട്സ് വരുമ്പോൾ ഇത് പറയാൻ നിൽക്കേണ്ട, അവർക്ക് അത് വലിയ വിഷമാവുമെന്ന് ജ്യോതി പറയുന്നുണ്ട്. മോളെ, ഈ സംഭവത്തിൻ്റെ യഥാർത്ഥ ഉത്തരവാദി ആരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കും, അപ്പോൾ ജീവൻ്റെ തെറ്റിദ്ധാരണയും മാറും എന്ന് സുജാത. തെറ്റിദ്ധാരണ ഒരുപാട് മാറാനുണ്ട്, അത് ജീവൻ്റെ മാത്രമല്ല എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് ഇപ്പോൾ സാറ. എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോകുന്നു. ജീവൻ വീട്ടിലെത്തിയതിന് ശേഷം വളരെ അസ്വസ്ഥനാണ്. എല്ലാവരും അവിടേക്ക് വന്നു. രഘുവേട്ട, എന്തായാലും പോലീസിനെ അറിയിക്കണം, നമ്മുടെ കോളനിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം, ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല എന്ന് സുജാത. പോലീസിൽ പരാതി കൊടുക്കുന്നത് ഏതൊരു കള്ളൻ വന്ന് പോയി എന്നല്ല, സാറയും ആ പിള്ളേരും നമ്മളെ ആക്രമിച്ചു എന്നാണ്. നീ ഇതുവരെ അത് വിട്ടില്ലേ എന്ന് സുജാത ചോദിക്കുന്നു. എങ്ങനെ വിടാനാമേ, തൊട്ടടുത്ത് താമസിച്ചിട്ട് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യുക എന്നൊക്കെ വെച്ചാ? ആ കോട്ട് മുഖംമൂടിയില്ലേ, അത് അവരുടെ വീട്ടിൽ നിന്ന് കിട്ടിയ തെളിവായിട്ട് പോലീസിന് കൊടുക്കണം. ആ കള്ളൻ ഓടിക്കയറിയത് നമ്മുടെ വീട്ടിലേക്ക് ആയിരുന്നെങ്കിലോ? അതൊക്കെ ഉരിട്ടത് ഇവിടെയായിരുന്നെങ്കിലോ? ഇവിടെയുള്ളവരെല്ലാം കള്ളന്മാരാണെന്ന് നാട്ടുകാർ പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ എന്ന് ജ്യോതി. ഇവിടെയുള്ളവരെ കള്ളന്മാരാക്കാൻ നാട്ടുകാർക്ക് താല്പര്യം ഉണ്ടാവില്ല, പക്ഷേ സാറയുടെ വീട്ടിലുള്ളവരെ കള്ളന്മാരാക്കാൻ ചിലർക്ക് പ്രത്യേക താല്പര്യമുണ്ടെന്നും നിത്യ പറയുന്നു. ജീവനെ നോക്കിയാണ് അത് പറയുന്നത്. സുജാത, എന്തായാലും അസോസിയേഷൻകാരെയൊക്കെ വിവരമറിയിക്കണം, അവരാണല്ലോ ഇതൊക്കെ ഇടപെടേണ്ടത് എന്ന് രഘു പറയുമ്പോൾ ജീവൻ പറയുന്നു, അച്ഛ, ആദ്യം അസോസിയേഷൻകാരോട് പറയേണ്ടത് ആ സാറയോട് ഇവിടുന്ന് വീടൊഴിഞ്ഞു പോവാനാണ്, അതോടെ ഈ പ്രശ്നങ്ങളൊക്കെ തീരും. മതി, അവരെ മോഷ്ടാക്കളാക്കാൻ കുറെ നേരമായി നീ ശ്രമിക്കുന്നു.
അവർക്ക് മോഷ്ടിച്ച് ജീവിക്കേണ്ട കാര്യമില്ല. ഇനി ഈ കാര്യം പറഞ്ഞാൽ നമ്മൾ തമ്മിൽ തെറ്റും എന്നും സുജാത പറയുന്നു. ഞാൻ അസോസിയേഷൻ പ്രസിഡന്റ് പണിക്കർ സാറിനെ ഒന്ന് വിളിക്കട്ടെ, എന്താ നടപടി എന്നുണ്ട് അറിയാലോ എന്ന് പറഞ്ഞ് സുജാത പോയി. രഘുവിനോട് ജീവൻ പറയുന്നു, ആ സാറ കാണിക്കുന്ന കള്ളത്തരം ഇവരെല്ലാം വിശ്വസിച്ച് വെച്ചിരിക്കുകയാണ് അച്ഛാ. അച്ഛനെങ്കിലും ബോധത്തോടെ ചിന്തിക്കെ, ഇതുവരെ കാണാത്ത കാഴ്ചകളാ ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെന്തായാലും ഒരു പരിഹാരമുണ്ടാകും. ദേ ജീവാദിനെ കുറിച്ച് നീ ടെൻഷനാകണ്ട എന്ന് പറഞ്ഞ് രഘുവും പോകുന്നു. ശരവണൻ നിത്യോട് പറയുന്നു, നിത്യം മേഡം, ഞാൻ അവരെ ഇവിടെ പിടിച്ചില്ലയാ, അപ്പോ ഞാൻ അവരുടെ കൈ പാതെ. അത് എനിക്കറിയാവുന്ന കൈ പോലെ ഇരിക്കുന്നു. ഇടുക്കിയുടെ ജീവൻ പറയുന്നു, പിന്നെ കള്ളൻ നിന്റെ കൂടെ കിടന്ന് ഉറങ്ങിയവനല്ലേ പരിചയം പോലെ. ഞാനൊന്ന് നോക്കട്ടെ അവന്മാരെ ഇവിടെ നടിച്ചിറക്കാൻ പറ്റിയ വല്ല മാർഗവും ഉണ്ടോ എന്ന്. ജ്യോതി ജീവനോട് പറയുന്നു, ഏട്ടനാരെയാ ഇഷ്ടമുള്ളത്, ഏട്ടനാരെയാ വിശ്വാസമുള്ളത്. ആരോടെങ്കിലും എന്തെങ്കിലും ഈഗോ തോന്നിയാൽ പിന്നെ കൊന്നിട്ടായാലും അത് തീർക്കണം, അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ജ്യോതി പോകുന്നു. സാർ ഇതെന്താ മൂക്കിൽ വന്നൊരു പാട് എന്ന് ശരവണൻ പറഞ്ഞപ്പോൾ ജീവൻ പറയുന്നു, അതാ കള്ളന്റെ വേലയാ, ഞാൻ അവനെ ചവിട്ടി കൂട്ടിയതല്ലേ. എന്നാൽ ഈ സമയം നിത്യ ജീവനെ അടിച്ച കാര്യം ഓർക്കുന്നു. ഇത് ജീവൻ തന്നെയാണെന്ന് നിത്യക്ക് വ്യക്തമായിട്ടറിയാം. അങ്ങനെ വന്ന പാടാണെങ്കിലും അറിയാം. ജീവൻ പറയുന്നു, അതിനിടയിൽ ആഞ്ഞൊരു ഇടിയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് നിത്യ പറയുന്നു, ഞാൻ ഇടിച്ചതുപോലെയല്ലേ എന്ന്. അറിയാതെ ആ ഏ എന്ന് ചോദിക്കുകയാണ് ജീവൻ. എന്നിട്ട് നിത്യ ജീവൻ നോക്കുന്നു, സാർ ഞാൻ കുറച്ച് മരുന്ന് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞ് ശരവണൻ പോകുന്നു. ഈ കള്ളൻ താമസിയാതെ പിടിയിലാകുമെന്ന് നിത്യ. മുഖം മൂടി വയ്ക്കാതെ തലയിൽ കോട്ടിടാതെ അയാൾ എല്ലാവരുടെയും മുന്നിൽ നിൽക്കുക തന്നെ ചെയ്യും എന്നും നിത്യ പറയുന്നു. ശേഷം സാറയാണെങ്കിൽ വീട്ടിൻ്റെ ഉമ്മറത്ത് നിന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. മനുവും ഫ്രണ്ട്സും അവിടേക്ക് വന്നു, എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. എന്താ വല്ലാതിരിക്കുന്ന എന്നൊക്കെ ചോദിച്ചപ്പോൾ സാറ ചോദിക്കുന്നു, നിങ്ങൾ എവിടെ പോയിരുന്നു എന്ന്. ഞങ്ങളൊരു ഫ്രണ്ടിനെ കാണാൻ പോവായിരുന്നെന്ന് ചേച്ചിയോട് പറഞ്ഞതല്ലേ, ഞങ്ങൾ അവരുടെ തരായിരുന്നു. ഇവിടെ ഒരു പ്രശ്നമുണ്ടായി, അത് എന്നെ മാത്രം ബാധിക്കുന്നതല്ല നിങ്ങളെയും കൂടി ബാധിക്കുന്നതാണെന്ന് സാറ. കാര്യം എന്താ ചേച്ചി പറയുന്നു മനു. അവിടെയുണ്ടായ കാര്യങ്ങൾ സാറ അവരോട് പറഞ്ഞു. കള്ളന്റെ വേഷത്തിൽ വന്നത് നിങ്ങൾ ആരെങ്കിലും ആണെന്ന് ജീവൻ ഉറപ്പിച്ച് പറഞ്ഞു. എന്നിട്ട് ചേച്ചി അത് കേട്ടോണ്ട് നിന്നു. അയാൾക്ക് എന്താ നമ്മളോട് ഇത്ര വെറുപ്പെന്ന് ഒരാൾ ചോദിച്ചു. ജീവൻ മാത്രമേ അങ്ങനെ പറഞ്ഞുള്ളൂ, ബാക്കി എല്ലാവരും എന്നോട് സോറിയാണ് പറഞ്ഞത്. ഇത് വിചിത്രമാണല്ലോ ചേച്ചി, നിത്യച്ചിയുടെ കഴുത്തിൽ നിന്നും ഒരാൾ മാല പൊട്ടിക്കാൻ ശ്രമിക്കുക, അയാൾ കൃത്യമായി ഈ വീടിന്റെ അകത്ത് വന്ന് കയറാൻ ശ്രമിക്കുക, അയാൾ ജീവൻ എന്ന മനുഷ്യൻ മാത്രം കാണുക, എന്നിട്ട് പുറൻവാതിൽ വഴി ഇറങ്ങിപ്പോയി എന്നൊരു ന്യായവും. ഒരു സംശയം വേണ്ട, ഇതൊരു ട്രാപ്പാണ്. അയാൾ ഒരു സംശയ രോഗിയാണ്, ഞങ്ങൾ ഇവിടെ താമസിക്കുന്നതിന് അയാൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഭാര്യയും അനിയത്തിയും മാത്രമല്ല, ചിലപ്പോൾ സ്വന്തം അമ്മയെ പോലും അയാൾക്ക് സംശയമുണ്ടാകും, അതാണ് ടൈപ്പെന്ന് മറ്റൊരാൾ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞതിന്റെ കാര്യമാണ്, പക്ഷേ അത് കൺഫേം ചെയ്യണമെങ്കിൽ നമുക്ക് തെളിവ് വേണമല്ലോ. ജീവൻ നിത്യയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ചു എന്ന് വെറുതെ പോലും നമുക്കവരോട് പറയാൻ പറ്റുമോ? ഓടിപ്പോയ കള്ളൻ ജാക്കറ്റ് ഊരി ഇട്ടെന്ന ജീവൻ പറഞ്ഞത്. ഈ വീടിനകത്ത് അങ്ങനെ ഊരിടണമെങ്കിൽ നിങ്ങൾ തന്നെ ആയിരിക്കണമല്ലോ. അത് ഒരു ന്യായമായ സംശയമായിട്ട് മറ്റുള്ളവർക്ക് തോന്നാമല്ലോ. ആ കുടുംബം നിങ്ങളെ അവിശ്വസിക്കില്ല, പക്ഷേ അയൽവക്കക്കാരുടെ ഇടയിൽ ജീവൻ അത് പറഞ്ഞു പരത്തും. അസോസിയേഷൻകാരുടെ ഇടയിൽ നിങ്ങൾ കുഴപ്പക്കാരാണെന്ന് അവൻ പറഞ്ഞു പരത്തും. അതിൻ്റെ റിയാക്ഷൻ പെട്ടെന്നുണ്ടാകും. ഞങ്ങൾ ഇവിടെ താമസിക്കുന്നതിൽ ചേച്ചിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ പോയിക്കോളാമെന്ന് മറ്റൊരാൾ പറഞ്ഞു. അതല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ നിരപരാധിത്വം എങ്ങനെയും നമുക്ക് തെളിയിച്ചേ പറ്റൂ എന്ന് സാറ. ആ സമയത്ത് മനു അവിടെ നിന്ന് ഒരു ഫോൺ എടുത്തോണ്ട് വന്നിട്ട് പറയുന്നു, ആ ജാക്കറ്റിൽ നിന്നും ഒരു മൊബൈൽ ഫോൺ കിട്ടി ചേച്ചി, പറഞ്ഞത് സത്യമാണെങ്കിൽ ഇന്ന് മോഷ്ടിക്കാൻ വന്നവൻ്റെ ഫോൺ ആയിരിക്കും. ഇത് വെച്ച് നമുക്ക് ആളെ കണ്ടെത്താൻ സാധിക്കും. അതിനു മുമ്പ് നമുക്ക് വേറൊരു സംശയം തീർക്കാനുണ്ട് എന്ന് സാറ. അങ്ങനെ ആ ഫോൺ എടുത്തു. ജീവന്റെ ഫോൺ അത്? യെസ്, ഇത് ജീവന്റെ ഫോണാണെന്ന് സാറ് പറഞ്ഞു. ഇനി എന്താണ് ചേച്ചി നമുക്ക് ഇതിൽ കൂടുതൽ എന്താണ് തെളിവ് വേണ്ടത്? വാ നമുക്ക് ഇപ്പൊ തന്നെ ചോദിക്കാമെന്ന് മനു. ഞാൻ പോയിട്ട് വരാമെന്ന് സാറേ. ചേച്ചി തനിച്ചു പോകുന്നത് എന്തിനാ? ഞങ്ങളെയല്ലേ കുറ്റവാളിയാക്കിയത്? അയാൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഞങ്ങളും കൂടി കേൾക്കട്ടെ എന്നൊക്കെ മനു. അയാളുടെ ഭ്രാന്ത് പലപ്പോഴും ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതാ. വീട്ടുകാരറിയാതെയുള്ള അവന്റെ വേഷം കിട്ട് ഇന്നോടത്തോടെ അവസാനിപ്പിക്കണമെന്ന് മറ്റൊരാളും. ശരി, കാര്യം നമുക്ക് വ്യക്തമാണ്, ചെയ്തത് ജീവൻ തന്നെയാണ്. പക്ഷേ നമുക്ക് എന്ത് സംസാരിക്കാനുണ്ടെങ്കിലും അത് ജീവനോട് മാത്രമായിരിക്കണം. മറ്റുള്ളവരോട് ബഹുമാനമില്ലാത്ത വാക്കുപോലും നിങ്ങളുടെ നാവിന്ന് വരരുതെന്നും സാറ പറയുന്നു. ഉണ്ടാവില്ല, തെറ്റ് ചെയ്യാത്ത ഒരാളോട് പോലും ഞങ്ങൾ വഴക്കിടില്ല എന്ന് മനുവും പറയുന്നു. എങ്കിൽ വാ. അങ്ങനെ അവർ നാലു പേരും കൂടി ജീവന്റെ വീട്ടിലേക്ക് പോകുന്നു. ശരവണനാണെങ്കിൽ ഉമ്മറത്തിരിക്കുകയായിരുന്നു. അവിടേക്ക് നാലു പേരും കൂടി വരുന്നുണ്ട് ഗേറ്റ് തുറന്ന്. എന്നെ പെട്ടെന്ന് എല്ലാവരും കൂടി എന്ന് ശരവണൻ ചോദിച്ചു. ഇവരിൽ ആരാ ഒരാൾ കള്ളനാണെന്നല്ലേ നിന്റെ സാറിന്റെ കണ്ടുപിടുത്തം എന്ന് സാറ. അപ്പോ കള്ളന്മാരെ ഹാജരാക്കണ്ടേ, നീ ഇപ്പോൾ എല്ലാവരെയും വിളിച്ചോണ്ട് വാ എന്നും സാറ പറയുന്നു. ശരി എന്ന് പറഞ്ഞ് ശരവണൻ അകത്തേക്ക് പോയി. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എന്ന് ഒന്നുകൂടി സാറ് അവരോട് പറയുന്നു. രഘു ഇടയ്ക്ക് വന്നു. എന്താ സാറേ എന്ന് ചോദിച്ചു. അങ്കിൾ ഇവർ മൂന്ന് പേരും ഇപ്പോഴാണ് വന്നത്. കുറച്ച് മുന്നേ കഴിഞ്ഞ സംഭവത്തിൽ പ്രതികൾ ഇവരാണല്ലോ. അതാണ് ഞാൻ ഇവരെയും കൂട്ടി ഇങ്ങോട്ട് വന്നതെന്ന് സാറ. ജീവൻ ദേഷ്യത്തിൽ എന്തെങ്കിലും പറഞ്ഞു കാണും, അതിനുള്ള മറുപടിയും സാറയോട് ഞങ്ങൾ പറഞ്ഞതാണല്ലോ.
എന്നെ രഘു പറയുമ്പോൾ മനു പറയുന്നു, എന്ത് മറുപടി? ഒരാളെ സംശയിച്ചാൽ അത് ധാരാളമാണ്. ജീവേട്ടൻ, ഈ കാര്യം മറ്റുള്ളവരോട് പറഞ്ഞാൽ കുറച്ചെങ്കിലും ആൾക്കാർ വിശ്വസിക്കില്ലേ? അത് ഞങ്ങൾക്ക് നാണക്കേടാണ്. അങ്കിളെ, ഞങ്ങൾ പഠിക്കുന്ന കുട്ടികളാണ്. ഞങ്ങൾക്ക് സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ പിടിച്ചു പറിക്കാനോ മാല മോഷ്ടിക്കാനോ ശ്രമിക്കില്ല. സുജാതയും അവിടേക്ക് വന്നു, ജ്യോതിയും വന്നു. നമ്മളെല്ലാം അവസാനിപ്പിച്ചിട്ട് പോന്നതാണെങ്കിലും സാറ ഒന്നും അവസാനിപ്പിച്ചിട്ടില്ല എന്ന് രഘു. പിള്ളേരും കൂട്ടി വന്നത് കണ്ടില്ലേ എന്ന് മോളെ എന്താ കാര്യമെന്ന് സുജാത ചോദിക്കുന്നു. ആന്റി, എനിക്ക് വേണമെങ്കിൽ ഇവിടം കൊണ്ട് ഇത് നിർത്താമായിരുന്നു. പക്ഷേ സംശയത്തിന്റെ ഒരു നിഴൽ എന്റെ അനുജന്റെയും അവരുടെ കൂട്ടുകാരുടെയും മുകളിൽ ഉണ്ടാകും. അപ്പോ ഞാൻ എന്താ വേണ്ടത്? ഞങ്ങൾ ഇപ്പോൾ വന്നത് നിത്യയുടെ മാല മോഷ്ടിക്കാൻ ശ്രമിച്ച യഥാർത്ഥ കള്ളൻ ആരാണെന്ന് നിങ്ങളുടെ മുന്നിൽ തെളിയിക്കാനാണ്. അവിടേക്ക് ജ്യോതിയും നിത്യയും എത്തി. അന്ത കള്ളനെ പിടിച്ചാച്ച യാറവൻ എന്ന് ശരവണൻ ചോദിക്കുന്നു. അങ്കിൾ, ജീവനെ ഒന്ന് വിളിക്കേ എന്ന് സാറ. ജീവനെ രഘു വിളിച്ചു. ഈ പട്ടാപ്പകൽ നമ്മുടെ ഏരിയയിൽ അങ്ങനെ ഒരു കള്ളൻ പുറത്തു നിന്ന് വരില്ല എന്ന് സാറ പറയുന്നു. ജീവൻ അവിടേക്ക് വരുന്നുണ്ട്. ജീവൻ പറഞ്ഞത് സത്യമാണ്. കള്ളൻ പുറത്തു നിന്നല്ല, അകത്തു നിന്ന് തന്നെയാണ്. എല്ലാവരും ടെൻഷനോടെ നിൽക്കുന്നു. ചില കാര്യങ്ങൾ ഇവിടെ വെച്ച് അവസാനിക്കണം, ചില വിശ്വാസങ്ങൾ ഇവിടെ തകരണമെന്നും സാറ പറയുന്നു. അങ്കിളിനും ആന്റിക്കും കള്ളനെ കാണണ്ടേ എന്ന് സാറ ചോദിക്കുന്നു. ജീവൻ വല്ലാത്ത ടെൻഷനിൽ നിൽക്കുന്നു. വരാനിരിക്കുന്ന പുതുപ്പുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.